ഹായ് ഫ്രണ്ട്സ്, ബെൽബി ബീച്ച് കാർ സെന്ററിന്റെ മറ്റൊരു സമ്മർ വെക്കേഷൻ ആക്ടിവിറ്റിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് നിങ്ങളെല്ലാവരെയും ഒരു ബാഡ്ജ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുമെന്നായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് നമ്മൾ ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണെങ്കിലും ഒരു ബാഡ്ജ് നിർമ്മിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടി കുരുന്നുകൾക്ക് സമ്മാനം കൊടുക്കാനായിട്ട് ബാഡ്ജ് നിർമ്മിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ A4 കളർ പേപ്പർ, സ്കെയില്, കത്രിക, പശ നൂല്, ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങൾ ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ മതി. ആദ്യം നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ ഏതാണോ ആ കളറിൽ ഒരു A4 ഷീറ്റ് എടുക്കുന്നു. അതിന് ഒരു സാമാന്യം വലിപ്പം വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് നമ്മൾ മുറിക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്ന ആ പീസിനെ നടുവേ മടക്കുക. ഇത് നമ്മൾ നേരത്തെ പണ്ടൊക്കെ ചെയ്യാറുണ്ടല്ലോ, നമ്മൾ ചെറുപ്പത്തിൽ ചെയ്യാറുള്ള പോലെ ഒരു പേപ്പറിനെ മടക്കി 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 പരമാവധി ചെറുതായിട്ട് മടക്കുക. കാണുന്ന സ്റ്റെപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അതുപോലെ തന്നെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ആ പേപ്പർ മടക്കാൻ പറ്റുന്നതിൻ്റെ ഒരു മാക്സിമം മടക്കി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്തിരിക്കുന്ന പോലെ തന്നെ തിരിച്ചു മടക്കുക. കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വേണം മടക്കാൻ. ആ ഒരു മടക്ക് നമുക്ക് കിട്ടണം. നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് നിറയെ മടക്കുകളുള്ള ഒരു ഷീറ്റാണ് കിട്ടുന്നത്, കണ്ടില്ലേ. ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ഈ പേപ്പറിനെ ഇപ്പം നമ്മൾ മടക്കിയ ആ ലൈനിൽ കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുകയാണ്, രണ്ട് സൈഡിലേക്ക് മടക്കുകയാണ്. മടക്കി അത്യാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് മടക്കിയെടുക്കുക. നമ്മളിപ്പോൾ അത് മടക്കി കഴിയാറായിട്ടുണ്ട്. എങ്ങനെയാണ് മടക്കുന്നതെന്ന് മനസ്സിലായല്ലോ അല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. ഇപ്പോൾ നമ്മൾ ഫുള്ള് മടക്കി കഴിഞ്ഞു. ഇപ്പോൾ അതൊരു ഒരു ഒരു സ്പ്രിംഗ് പോലത്തെ ഒരു ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. സ്പ്രിങ്ങിൻ്റെ ആ ഒരു സ്പ്രിംഗി എഫക്റ്റ് വന്നിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ഒരു നൂല് ഉപയോഗിച്ച് നമ്മളിതിനെ കെട്ടുകയാണ്. അതായത് ഒരു സർക്കിൾ പോലെയാണല്ലോ നമ്മുടെ ബാഡ്ജ് വരുന്നത്. അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് സെൻറ്റർ പൊസിഷൻ നമ്മളൊന്ന് നൂല് ഉപയോഗിച്ച് കെട്ടുകയാണ്. ഇപ്പം നമ്മൾ നൂല് ഉപയോഗിച്ച് ഇത് കെട്ടിക്കഴിഞ്ഞു. ഈ നൂല് കെട്ടിയിരിക്കുന്നത് ആ പേപ്പറിൻ്റെ ഏകദേശം ഒരു സെൻറ്റർ പൊസിഷൻ കണക്കാക്കുന്ന രീതിയിലാണ് നൂല് കെട്ടിയിരിക്കുന്നത്. ഇനി ചെയ്യുന്നത് ഇത് സർക്കിളായിട്ട് വരുന്ന രീതിയിൽ രണ്ട് സൈഡും, മിച്ചമുള്ള രണ്ട് സൈഡുണ്ടല്ലോ, ആ രണ്ട് സൈഡിനെ നമ്മൾ പശ വെച്ചൊന്ന് ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു സർക്കിളായിട്ടുള്ള ഒരു ബാഡ്ജിൻ്റെ ഒരു ഔട്ടർ ലൈൻ അല്ല ബാഡ്ജ് നമുക്ക് ലഭിക്കും. നമ്മൾ ഈ വശത്ത് പശ തേക്കുകയാണ്. അതിനുശേഷം അത് ഒട്ടാനായിട്ട് കുറച്ച് താമസം ഉണ്ടാകും, കുറച്ച് ഇതായിരിക്കും. ഇങ്ങനെ വിട്ട് നിൽക്കുന്ന ഒരിതായതുകൊണ്ട് ഒട്ടാൻ കുറച്ച് പാടുണ്ടാകും. അപ്പോൾ അതിനെ ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ അതങ്ങോട്ട് ഒട്ടിക്കോളും. അതുപോലെ തന്നെ മറ്റേ സൈഡും പശ വെച്ച് ഒട്ടിക്കുകയാണ്. Thank you.
ഇപ്പൊ നമ്മള് ബാഡ്ജ് നിർമ്മിക്കുന്നതിനായിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റൗണ്ട് സ്ട്രക്ചർ കഴിഞ്ഞു. അപ്പോ ഇത്രയും മാത്രം പോരാ, നമുക്ക് ഇതിനകത്തൊരു ചെറിയ അലങ്കാരങ്ങളൊക്കെ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെറിയ അലങ്കാര പണികളൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാനിപ്പോ ഒരു A4 യെല്ലോ കളറായിട്ടുള്ള ഒരു ഷീറ്റ് എടുത്തിരിക്കുകയാണ്. ഇതിൽ ഞാൻ ജസ്റ്റ് സ്കെയിലിന്റെ വലുപ്പത്തില് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം എൻ്റെ ഒരു നേരത്തെ യൂസ് ചെയ്തിട്ടുള്ളൊരു ഇതിൻ്റെ അടപ്പുണ്ട്, അത് വെച്ചിട്ട് ഞാൻ ചെറിയൊരു സർക്കിള് കട്ട് ചെയ്തെടുക്കുകയാണ്. സർക്കിള് മാർക്ക് ചെയ്തു. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഈ സർക്കിളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാം, അതായത് വിന്നറിനോ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസ് അങ്ങനെ എന്തെങ്കിലും ഒരു 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 എന്താണ് പറയുന്നത്, ഒരു ഗ്രീറ്റിംഗ് പോലെ എന്തെങ്കിലും എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സർക്കിള് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ഇതിനകത്ത് ജസ്റ്റ് വിന്നറിനാണ് എഴുതാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓരോ എത്ര പ്രൈസാണോ കിട്ടിയത്, ഫസ്റ്റ് പ്രൈസ് ആണോ സെക്കൻഡ് പ്രൈസ് ആണോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അതോടെ എഴുതാം. അതിനുശേഷം ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് പശ വെച്ച് ഇതിൻ്റെ സെൻറ്റർ പൊസിഷനിൽ നമ്മൾ ഒട്ടിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിതിൽ ജസ്റ്റ് വിന്നർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ഈ സെൻറ്റർ പീസിനെ, ഈ സർക്കിളിനെ ഞാൻ ഈ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബാഡ്ജിൻ്റെ ഒരു സ്ട്രക്ചറിലേക്ക് സ്റ്റിക്ക് ചെയ്യുകയാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് അതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചു. ഇനി ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു കുറച്ച് അലങ്കാരത്തിന് വേണ്ടിയിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്കെയിലിൻ്റെ വലുപ്പമുള്ള പീസിനെ ഞാനിങ്ങനെ ചെരിച്ച് പിടിച്ച് കട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ ഒരു റിബൺ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ഇതിനെ നേരെ ഒട്ടിക്കുകയാണ്. അതായത് ഇത് ഈ റിബൺ പോലെയുള്ള പീസിനെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നതിലേക്ക് ജസ്റ്റ് ഒട്ടിച്ചു വെച്ചു. അപ്പോൾ നമ്മുടെ ബാഡ്ജ് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാഡ്ജ് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസോ ഗെയിമോ എന്തെങ്കിലുമൊക്കെ നടത്തി കഴിയുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്കൂളുകളിൽ പ്രവേശനോത്സവം അല്ലെങ്കിൽ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് അതിനൊക്കെ വിന്നേഴ്സിനും ഇത് കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടാകും. അപ്പോൾ ഇതുപോലെയുള്ള ബാഡ്ജുകൾ ഇനിയും നിർമ്മിക്കാൻ ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിളായിട്ടുള്ള ബാഡ്ജ് നിർമ്മിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ഡേഷൻസ് ഇൻസ്റ്റൻ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾക്ക് ഞാൻ ചെയ്ത് എന്തെങ്കിലും ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റിനനുസരിച്ച് ഞാൻ അതിനാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകളുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.